ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി വീക്കെൻഡ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സോ ഒന്ന്, നെക്സ്റ്റ് വീക്കിൽ നല്ല നല്ല ബുള്ളിഷ് റിട്ടേൺസ് വരാൻ സാധ്യതയുള്ള 10 ഓഹരികൾ ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേതൊക്കെയാണ്, അതോടൊപ്പം ബജാജ് ഓട്ടോയുടെ ബൈബാക്ക് ഡീറ്റെയിൽസും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നെക്സ്റ്റ് വീക്കിൽ ഏതൊക്കെ സ്റ്റോക്കിലാണ് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ HDFC സെക്യൂരിറ്റീസ്, അതുപോലെ മോത്തിലാൽ ഒസ്വാൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിലാണ്. അതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റോക്ക് ഇൻഫോ എഡ്ജ് ഇന്ത്യ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കാണ് ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് പ്രൈസി സ്റ്റോക്കാണ്, 5271. സോ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ naukri.com, ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ റീറ്റെയിൽ, ഓൺലൈൻ റീറ്റെയിൽ എസ്റ്റേറ്റ്, ഓൺലൈൻ മാട്രിമോണിയൽ, ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, ഒരു ക്ലാസിഫൈഡ് ആയിട്ടുള്ള പല സാധനങ്ങളും ഓക്കുപൈഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണെന്ന് പറയാം. ഇൻഫോ എഡ്ജ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്. സോ അങ്ങനെ വ്യത്യസ്ത ഇതിൽ നല്ല ഡിമാൻഡബിൾ സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് വാല്യുവേഷൻ ബേസ് ചെയ്തിട്ടാണോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ അല്ല, കാരണം ഇവിടെ ROCE നെഗറ്റീവ് ആണ്. ബട്ട് ടെക്നിക്കലി ഈ ഒരു സ്റ്റോക്ക് നല്ല ഗ്രോയിങ് ആകും എന്ന് HDFC സെക്യൂരിറ്റീസ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടാർഗറ്റ് ഈ ഒരു സ്റ്റോക്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത് 5650 റുപ്പീസ് ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം വരുന്നത്. സോ ഈ ഇ-കോമേഴ്സ് അല്ലെങ്കിൽ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കിൽ സെക്കൻഡ് കോമ്പറ്റീറ്റേഴ്സിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കിയാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ബെറ്റർ ആവുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്റർ തന്നെയാണ്. സോ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. സെക്കൻഡ് സ്റ്റോക്ക് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രോജക്ട്സ്, ഈ ഒരു സ്റ്റോക്കാണ്. 1198 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ റീറ്റെയിൽ, അതിലും ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 1390. സോ ഈ ഒരു സ്റ്റോക്ക് റിയാലിറ്റി സെക്ടറിൽ 5th പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, സോ ഈ സ്റ്റോക്കിലെല്ലാം നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക, എന്നിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ദെൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നെക്സ്റ്റ് സ്റ്റോക്ക്. സോ 1836 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1862 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. HDFC സെക്യൂരിറ്റീസ് തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 2-wheeler, 3-wheeler, ട്രാക്ടേഴ്സ്, ആ ഒരു സെഗ്മെൻറ്റ്, ഓട്ടോമൊബൈൽ കമ്പനിയാണ്. സോ മഹീന്ദ്ര സെക്കൻഡ് പ്ലേസിലാണ് വരുന്നത്. നല്ലൊരു ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ദെൻ ഫോർത്ത് സ്റ്റോക്ക് ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനാട്. $378 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 450 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനിൽ ലാസ്റ്റല്ല, അതിന് മുന്നേ 6th പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. നല്ലൊരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നല്ല ഗ്രോത്ത് വരാൻ, നെക്സ്റ്റ് വീക്ക് മുതൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം. NMDC നെക്സ്റ്റ് സ്റ്റോക്ക്, ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് 2 weeks to 1 monthനുള്ളിൽ ആ ഒരു പറഞ്ഞ 280 എന്ന് പറഞ്ഞ ആ ടാർഗറ്റ് റീച്ച് ആകുമെന്ന് മോത്തിലാൽ ഒസ്വാള് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക് സുപരിജിത് എഞ്ചിനീയറിംഗ്, 384. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലാണ്. ബട്ട് ഈ ഒരു സെക്ടർ, അതായത് ഓട്ടോ ആൻസിലറി സെക്ടറിന് എപ്പോഴും നല്ല ഡിമാൻഡുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് നല്ല ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. സോ അതുകൊണ്ട് ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 426 ആണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ടാർഗറ്റ്. ചോയ്സ് ഇക്വിറ്റി ആണ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഫോർട്ടിസ് ഹെൽത്ത് കെയർ ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. 434 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് വരുന്ന ഒരു
ടാർഗറ്റ് എന്ന് പറയുന്നത് 480 ആണ്. 440 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുമ്പോൾ തന്നെ നല്ല ബയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 480 ടാർഗറ്റ്. സോ ഹെൽത്ത് കെയർ സെക്ടറിൽ ഫോർട്ടീസ് ഹെൽത്ത് ഫോർത്ത് പ്ലേസിലാണ് വരുന്നത്. SKF ഇന്ത്യ 9th സ്റ്റോക്ക് 4532 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഫോ ഈ ഒരു SKF ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഈ ഒരു ബിയറിങ്സ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ സെക്കൻഡ് പ്ലേസിൽ ഷാഫ്ലർ ഇന്ത്യ കഴിഞ്ഞാൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് 5092. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ബ്രിഗേഡ് എന്റർപ്രൈസസ്. സോ ICICI സെക്യൂരിറ്റീസ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. 1016 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1169 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 10 സ്റ്റോക്കിലാണ്. സോ ബ്രിഗേഡ് എന്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിയാലിറ്റി സെക്ടറിൽ 6th പ്ലേസിൽ വരുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് അതുപോലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു 10 സ്റ്റോക്കിലാണ് ടോപ്പ് ബ്രോക്കറേജസ്. നെക്സ്റ്റ് വീക്ക് മുതൽ നമുക്ക് ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് ഇനി അടുത്ത് പറയേണ്ടതാണ്, ബജാജ് ഓട്ടോയുടെ ബൈബാക്ക് ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ബൈബാക്ക് അനൗൺസ് ചെയ്ത സമയം തന്നെ ഈ ഒരു സ്റ്റോക്ക് നല്ല ഉയർന്നു എന്നതാണ് അതിൽ മേജറായിട്ടുള്ള ഒരു കാര്യം. അതായത് ബജാജ് ഓട്ടോ ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്ന സമയത്തിൽ ഉള്ള പ്രൈസ് എന്ന് പറയുന്നത് 7000 ആയിരുന്നു. ഇപ്പോൾ അതാ 1300 റുപ്പീസ് പ്രോഫിറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ബൈബാക്ക് അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ ആ സ്വിങ്ങിൽ ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പറഞ്ഞ സമയത്ത് തന്നെ എടുത്തവർക്ക് ഇപ്പോൾ 1300 പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ എടുത്തില്ലെങ്കിലും ഇനി എടുക്കുന്നത് നല്ലതാണ്. കാരണം ബൈബാക്ക് വരുമ്പോൾ തന്നെ ആ സ്റ്റോക്കിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസ് തീർച്ചയായിട്ടും ആ സ്റ്റോക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഏത് സ്റ്റോക്കായാലും ബൈബാക്ക് അല്ലെങ്കിൽ ഡിവിഡൻഡോ സ്പ്ലിറ്റോ എന്ത് വേണമെങ്കിലും അനൗൺസ് ചെയ്തോട്ടെ, ആ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ അതുപോലെ ഫിനാൻഷ്യലായിട്ട് ആ ഒരു സ്റ്റോക്ക് എങ്ങനെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ ടെക്നിക്കൽ ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ നമ്മൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ആദ്യം ഈ ഒരു ബജാജ് ഓട്ടോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2-wheeler, 3-wheeler മാനുഫാക്ചറിങ്ങിലാണ് വരുന്നത്. 29 കൺട്രീസിൽ അക്രോസ് ആയിട്ട് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയാണ്. സോ നല്ല ഒരു സ്ട്രോങ് കമ്പനിയാണ്. ഓക്കെ, സോ 8325 റുപ്പീസ് കറണ്ട് പ്രൈസ്. അപ്പോൾ കറണ്ട് പ്രൈസുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് സ്റ്റോക്കിൻ്റെ PE വളരെ കുറവാണ്. അതുകൊണ്ട് നല്ലതാണ്, നല്ലൊരു കാര്യമാണ് PE കമ്പയർ ചെയ്യുമ്പോൾ അതൊരു. പിന്നെ ബുക്ക് വാല്യൂ 1036, അത് ശകലം കുറഞ്ഞു പോയി. ബട്ട് ഡെപ്റ്റ് 0 ആണ് ഡെപ്റ്റ് ഉണ്ടോ. ദെൻ പ്രൊമോട്ടർ ഹോൾഡിംഗ് 54.9 ഉണ്ട്. ROCE നല്ല ബെറ്റർ ആയിട്ടുണ്ട്. ROCE 26.2 ആൻഡ് ROE 20.2. ഡിവിഡൻഡ് ഈൽഡിങ്ങും ഉണ്ട്, 1.68. സോ വാല്യുവേഷൻ വൈസ് ഇൻഡസ്ട്രി വാല്യൂ നോക്കിയാണെങ്കിൽ ഏകദേശം ഒരു ഹാഫ് ഓഫ് ദി പ്രൈസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും എന്ത് ചെയ്യുന്നു, 3697 ബെറ്റർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ വൈസ് ഈ സ്റ്റോക്ക് ബെറ്റർ തന്നെയാണ്. സോ ആ ഒരു ക്രൈറ്റീരിയ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഡെപ്റ്റ് ഫ്രീ ഓൾമോസ്റ്റ്. പിന്നെ ഡെപ്റ്റർ ഡേയ്സ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല ഡിവിഡൻഡ് തരുന്നുണ്ട്. ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. പിന്നെ ഇവരുടെ ഫണ്ടമെൻ്റലായിട്ട് ഈ ഒരു സ്റ്റോക്ക് ഇങ്ങനെ നോക്കാം, സെയിൽസ് വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. ദെൻ കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് ബെറ്റർ ആവുന്നുണ്ട്. പിന്നെ അത് റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ബെറ്ററാണ്. പിന്നെ ബാലൻസ് ഷീറ്റ് റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് അതുപോലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാലും FII ഹോൾഡിംഗ് ആൻഡ് DI അതുപോലെ പ്രൊമോട്ടർ പബ്ലിക് ഗവൺമെൻറ് ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. സോ അതൊരു ഡീസൻറ്റ് സ്റ്റോക്കാണെന്ന് നമുക്ക് ഒരു ഊഹം കിട്ടിക്കഴിഞ്ഞു. സോ ആ ഒരു രീതിയിൽ ഫസ്റ്റ് തന്നെ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ക്വാർട്ടർലി റിസൾട്ട് വൈസും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഷീറ്റൊക്കെ തന്നെ കൊള്ളാം. സോ ആ ഒരു ക്രൈറ്റീരിയ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവർ ഈ ബൈബാക്ക് അനൗൺസ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസാണ്. ഇപ്പോൾ സ്റ്റോക്ക് കറൻ്റ്ലി 8,235 റുപ്പീസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്ക് വേഗം തന്നെ ആ ഒരു 10,000 റീച്ച് ആകും എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ ഇതൊരു ബ്ലൂ ചിപ്പ് സ്റ്റോക്കാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
സോ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റോക്ക് ഓക്കെ, നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു പ്രൈസിൽ മേടിക്കുകയാണെങ്കിൽ ആഫ്റ്റർ വൺ മന്ത് അല്ലേ ബൈ ബാക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, 1700 rupees പ്രോഫിറ്റ് കിട്ടും ഈ ഒരു പ്രൈസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ. അല്ല, നിങ്ങളൊരു 10 share ആണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന് മേടിക്കുകയാണെങ്കിൽ ഒരു 17000 പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് പ്രോഫിറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ബൈ ബാക്കിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ February 28. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ, അന്നോ അല്ലെങ്കിൽ ഇതിന് മുന്നേ മേടിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ബൈ ബാക്കിന് എലിജിബിൾ ആകൂ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഏത് ബ്രോക്കർ ആയാലും അതിൻ്റെ അക്കൗണ്ടിൽ കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണും. അപ്പോൾ അതിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ബൈ ബാക്ക് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ബജാജ് ഓട്ടോ 1945 മുതലുള്ള ഒരു കമ്പനിയാണ്, പൂനെ ബേസ്ഡ് കമ്പനിയാണ്, ഓട്ടോമോട്ടീവായിട്ട് മാനുഫാക്ചറിങ്ങിൽ വരുന്ന കമ്പനിയാണ്, നല്ലൊരു സ്റ്റോക്കാണ്, ബ്ലൂ ചിപ്പ് സ്റ്റോക്കാണെന്ന് പറഞ്ഞു. 2-wheeler എക്സ്പോർട്ടുണ്ട് ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഇവർക്ക് എക്സ്പോർട്ടും കാര്യങ്ങളും ഉള്ള കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ഇഷ്യൂ ടൈപ്പും ടെൻഡർ ഓഫറാണ്. ദെൻ ഇഷ്യൂ സൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് 40 lakhs ഷെയർ ആണ് വരുന്നത്. ഇഷ്യൂ എമൗണ്ട് എന്ന് പറയുന്നത് 4000 crores ആണ് ഇഷ്യൂ എമൗണ്ട് വരുന്നത്. ബൈബാക്ക് പ്രൈസ് എന്ന് പറയുന്നത് പെർ ഷെയറിന് 10000 ആണ്, ഫേസ് വാല്യൂ 10. BSE NSE രണ്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ വരുമ്പോഴാണ് നമ്മളതിന് എലിജിബിൾ ആകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇവരുടെ അസറ്റ്, റവന്യൂ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഇത് റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഇതെല്ലാം അവർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു സ്റ്റോക്ക് നല്ല ഒരു സ്റ്റോക്കാണ്. ബൈബാക്കിന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും മേടിക്കാം. നല്ലൊരു സ്ട്രോങ് ഫണ്ടമെൻ്റൽ വാലുവേഷൻ ഒക്കെയുള്ള നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സ്റ്റോക്കാണ്. ഈ പ്രൈസിന് 8300 എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൈസ് ആണെങ്കിൽ അതിന് ആ ഒരു സ്റ്റോക്ക് വർത്ത് തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ കമൻസ്, നിങ്ങൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം നെക്സ്റ്റ് വീക്കിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ 10 stocks ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ അതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കുകൾ നെക്സ്റ്റ് വീക്കിൽ ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻസിൽ മറക്കാതെ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ന്യൂസുകൾ, അതുപോലെ ടിപ്സുകൾ, ഇൻട്രാഡേ കോൾസ്, ഡെലിവറി കോൾസ് എല്ലാം നമ്മൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇൻട്രാഡേ സ്റ്റോക്ക് ഞാൻ പറയാത്തതിൻ്റെ കാര്യം, അതിൽ നമ്മൾ ലൈവായിട്ട് കോൾ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടിപ്സ് കിട്ടുന്നുണ്ട്. പിന്നെ പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ വീഡിയോസിൽ, ലേണിംഗ് വീഡിയോസ് പറഞ്ഞിട്ടിട്ടുണ്ട്. 50 videos ആണ് അതിൽ ഇട്ടിട്ടുള്ളത്. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ബിഗിനേഴ്സ് പോയി കാണുക, എന്നിട്ട് അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.